दी राह चंबा कितनी दूर, माए नी मेरी है शिमले दी राह चंबा कितनी दूर। ओ शिमले नी वसना कसौली नी वसना, शिमले नी वसना कसौली नी वसना, चंबे जाना जरूर है, चंबे जाना जरूर। आए नी मेरी है शिमले दी राह चंबा कितनी दूर। ഭദ്രകാളിയുടെ സൗമ്യഭാവങ്ങളെ ശ്യാമളദേവി എന്ന് വിളിക്കും. ഷിംല എന്ന പേര് ശ്യാമളദേവിയെ ഓർമ്മിപ്പിക്കും. അതെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഷിംലയിൽ മാൽ റോഡിലാണ്. മാൽ റോഡാണ് ഷിംലയിലെ പ്രധാനപ്പെട്ട ഒരു ഷോപ്പിംഗ് സെൻ്റർ. സമുദ്രനിരപ്പിൽ നിന്ന് 2250 ഉയരത്തിലാണ് ഷിംല സ്ഥിതി ചെയ്യുന്നത്. ആയിരത്തി 1864 മുതൽ ബ്രിട്ടീഷുകാരുടെ വേനൽക്കാല തലസ്ഥാനമായിരുന്നു ഷിംല. അതുകൊണ്ട് തന്നെ കെട്ടിട നിർമ്മാണത്തിൽ പാശ്ചാത്യ വാസ്തുശില്പ രീതിയുടെ സ്വാധീനം പ്രകടമാണ്. ഗോത്തിക്, നിയോ ഗോത്തിക്, ടൂണൂർ ബർത്തൻ എന്നീ ശൈലികളുടെ മികച്ച ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെടുക്കാം. കരിങ്കലിൽ തീർത്ത കവാടങ്ങളും കമാനങ്ങളും ശ്രദ്ധേയമാണ്. ഇഷ്ടിക, മരം, ഓട് എന്നിവയുടെ മനോഹരമായ സങ്കലനവും ദൃശ്യമാണ്. കാലാവസ്ഥയും ഭൂഘടനയും ഒരു കൊച്ചു പടിഞ്ഞാറൻ രാജ്യത്തിൻ്റെ പതിപ്പാക്കി ഷിംലയെ മാറ്റുന്നതിന് പാശ്ചാത്യരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അമൃത്സർ രൂപതയുടെ കീഴിലുള്ള ക്രിസ്തുരാജ ദേവാലയമാണിത്. ഉത്തരേന്ത്യയിൽ പഴക്കത്തിൽ രണ്ടാം സ്ഥാനമുള്ള ക്രിസ്ത്യൻ പള്ളി പാശ്ചാത്യ വാസ്തുശില്പരചനയുടെ മറ്റൊരു മികച്ച ഉദാഹരണം. ഉയരം കൂടിയ മുഖഭാരവും ഭംഗിയുള്ള അക്കവും വിശുദ്ധിയും ഔന്നത്യവും ഭക്തിയും ഉണർത്തുന്നതാണ്. പ്രതീക്ഷ, ജീവകാരുണ്യം, സ്വൈര്യം എന്നീ വിശേഷഗുണങ്ങളുടെ പ്രതീകങ്ങൾ എന്ന നിലയിൽ ചിത്രപ്പണികളുള്ള ചില്ലുകൾ ജാലകങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. 200 വർഷത്തിലേറെ ഭരിച്ച വെള്ളക്കാരുടെ തലമുറകളെ ഓർമ്മപ്പെടുത്തുന്ന ഫലകങ്ങൾ ദേവാലയ ചുമരിലുണ്ട്. ലെഫ്റ്റനന്റ് ജനറൽ സർ ജെറാൾഡ് ഡേ കോർഡിമോർട്ടൺ ജനനവും മരണവും എഴുതി ചേർത്തിരിക്കുന്നു. ബ്രിട്ടീഷ് പട്ടാള മേധാവികളും പ്രമാണിമാരും പള്ളി അകങ്ങളിൽ ഇടം തേടിയിരിക്കുന്നു. തങ്ങളുടേതല്ലാത്ത ഒരു രാജ്യത്ത് ഉടലും ഓർമ്മപ്പലകയും ബാക്കിയാക്കി അവർ പോയി. ആംഗ്ലിക്കൻ പള്ളികളുടെ പൊതുരീതി ഇവിടെ ദൃശ്യമാണ്. വിശുദ്ധന്മാരുടെ പ്രതിമകളോ അതിരുവിട്ട അലങ്കാരങ്ങളോ ഇവിടെ കാണാനില്ല. സഞ്ചാരി ഓൺ വീൽസ്. സഞ്ചാരി ഓൺ വീൽസ്. ഹിമാചൽ പ്രദേശ് ആദ്യം പഞ്ചാബിന്റെ ഭാഗമായിരുന്നു. 1966 പഞ്ചാബിൽ നിന്നും വേർതിരിച്ച് ഹിമാചൽ പ്രദേശിനെ വേറൊരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ആക്കി മാറ്റിയത്. എൻ്റെ ഈ പുറകെ കാണുന്ന സ്റ്റാച്യു വൈ എസ് പർമാറാണ് ഈ ഹിമാചൽ പ്രദേശിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി. മാരേ നീ മരിയേ
शिमले दी राह है चंबा कितनी दूर मायनी मेरी है शिमले दी राह है चंबा कितनी दूर ओ शिमले नी वसना कसौली नी वसना शिमले नी वसना कसौली नी वसना ഇവിടെ ഷിംലയിലെ കുതിര സവാരിയുടെ സ്ഥലമാണ് ഇത്. കേട്ടല്ലേ, ഇവിടെ ഒരുപാട് കുതിരകൾ ഇവിടെ നിരന്നിരിക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. കേസ് കിട്ടുന്ന റുപ്യ 50 rupees 50 rupees പറയുന്ന ഒരു സവാരി കഹാത്തക് ജായക ബാപ്പസായെങ്കിൽ 50 rupees ഒരു ഏകദേശം 1.5 kilometers റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഒരുപാട് കുതിരകൾ ഇവിടെ ഉണ്ട്. നല്ലതൊരു കുതിരനെ ചലോ. എനിക്ക് വളരെ ചീപ്പായിട്ടാണ് തോന്നുന്നത്. 50 rupees എന്ന് പറഞ്ഞാൽ 50 rupees കുതിര സവാരി എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ മറ്റൊരു സ്ഥലത്തും നടപ്പാവുന്ന തോന്നുന്നില്ല. കരണ്ടെന്നാണ് അർത്ഥം. ബിജിലി എന്നാണ്, ബിജിലി എന്നാണ് കുതിരയുടെ പേര്. ആപ്കാ നാം ക്യാ? ഗുരുജി. ഗുരുജി, ഇത് ഷിംല കൽക്ക ടോയ് ട്രെയിനിന്റെ റെയിൽവേ ട്രാക്കാണ് ഇത്. ടോയ് ട്രെയിൻ എന്നാൽ കളിവണ്ടി. ഷിംല യാത്ര പൂർണ്ണമാകണമെങ്കിൽ ആ കളിവണ്ടിയിലും കയറണം. സമ്മിശ്ര ജീവിത പ്രശ്നങ്ങളാണ് ഒരു സാധാരണ തീവണ്ടി യാത്രയ്ക്ക് കാരണമാകുന്നതെങ്കിലും ഒരു ടോയ് ട്രെയിനിലെ യാത്രികൻ തേടുന്നത് അയാളുടെ ബാല്യമാണ്. കുട്ടികളെപ്പോലെ കുട്ടികൾക്കൊപ്പം യാത്ര ചെയ്യുവാൻ കൊതിക്കുന്നവർക്കായി ഇന്ത്യയിൽ ഇത്തരത്തിൽ മറ്റൊന്നുള്ളത് ഊട്ടി മലനിരകളിൽ ഓടുന്നു. മഞ്ഞു പെയ്യുന്ന പശ്ചാത്തലവും ഇളം നീലമയാർന്ന മലനിരകളും ടോയ് ട്രെയിനും വിവിധ ഭാഷകളിൽ എത്രയെത്ര ഗാനരംഗങ്ങളിലാണ് വന്നു മറഞ്ഞിട്ടുള്ളത്. ഡൽഹി അംബാല കൽക്കത്ത റെയിൽവേ കമ്പനി എന്ന സ്വകാര്യ കമ്പനിയാണ് 1898 ആരംഭിച്ച് 1903 ട്രെയിൻ ഓടിക്കാൻ പാകത്തിൽ പാളങ്ങൾ പണിതീർത്തത്. 1906 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഷിംല റെയിൽ ഏറ്റെടുത്തു. തുടക്കം വെറും 2 feet മാത്രം അകലമുണ്ടായിരുന്ന പാളങ്ങൾ 1906 2.5 feet വികസിപ്പിച്ചത് പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഇന്ന് അത് കൗതുക കാഴ്ചയായിരിക്കുന്നു. സഞ്ചാരീസ് ഫെസ്റ്റിവൽസ് ഓഫ് ഇന്ത്യ. സൂരജ് കുണ്ട് ക്രാഫ്റ്റ് മേള ന്യൂഡൽഹിയിൽ നിന്നും 8 kilometers മാത്രം ദൂരമുള്ള ഹരിയാനയിലെ സൂരജ് കുണ്ടിൽ നടക്കുന്ന കരകൗശല വസ്തുക്കളുടെ വിപണന മേളയാണിത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള കരകൗശല വിദഗ്ധരും കലാകാരന്മാരും തങ്ങളുടെ കരവിരുതുമായി ഈ മേളയിൽ പങ്കെടുക്കുന്നു. ഇത്തരം ഉൽപ്പന്നങ്ങൾ വിലക്കുറവിൽ വാങ്ങുവാനുള്ള ഒരു സുവർണ അവസരം കൂടിയാണിത്. 1 February 2015 വരെ നീണ്ടു നിൽക്കുന്നു ഈ മേള.
സഞ്ചാരീസ് ഫെസ്റ്റിവൽസ് ഓഫ് ഇന്ത്യ. ഗോവ കാർണിവൽ. ഗോവൻ തെരുവുകളെ സംഗീതത്തിലും നിറങ്ങളിലും ആറാടിച്ചുകൊണ്ടുള്ള ഈ കാർണിവൽ ഫെബ്രുവരി 9 മുതൽ 12 വരെ നടത്തപ്പെടുന്നു. എല്ലാ വർഷവും നടക്കുന്ന ഈ കാർണിവൽ ഇവിടുത്തെ ക്രിസ്ത്യൻ മതവിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സഞ്ചാരീസ് ഫെസ്റ്റിവൽസ് ഓഫ് ഇന്ത്യ. ഡെസേർട്ട് ഫെസ്റ്റിവൽ. പ്രസിദ്ധമായ ഡെസേർട്ട് ഫെസ്റ്റിവൽ മരുഭൂമിയുടെ ഹൃദയതാളത്തെ അടുത്തറിഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയാണ്. രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ 12 മുതൽ 14 വരെയാണ് ഈ ഫെസ്റ്റിവൽ നടക്കുന്നത്. ഫോട്ടോഗ്രാഫർമാർക്ക് രാജസ്ഥാനി വസ്ത്രധാരണ രീതിയും വർണ്ണപ്പകിട്ടും തങ്ങളുടെ ക്യാമറയിൽ പകർത്തുവാനുള്ള ഒരു അസുലഭ അവസരം കൂടിയാണ് ഈ ഉത്സവം. സഞ്ചാരീസ് ഫെസ്റ്റിവൽസ് ഓഫ് ഇന്ത്യ.